ഈ അജിനോമോട്ട കണ്ടുപിടിച്ചത് ഒരു ജർമ്മൻ കെമിസ്റ്റ് ആണ്. അജിനോമോട്ട കണ്ടുപിടിച്ചത് ജർമ്മൻ കെമിസ്റ്റ് അല്ല, ഡോക്ടർ കിനുവൈ ഇഖേഡ എന്ന ജാപ്പനീസ് കെമിസ്റ്റ് ആണ് അജിനോമോട്ട കണ്ടുപിടിച്ചത്. നമുക്ക് സാറിന്റെ ബാക്കി കഥ കൂടി ഒന്ന് കേൾക്കാം. അയാൾക്ക് ഈ മാംസം പാചകം ചെയ്തു കൊടുക്കുന്ന വൈഫ്, അപ്പോൾ അയാൾക്കൊരു വല്ലാത്ത രുചി തോന്നുന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ രുചി തോന്നുന്നത്? വൈഫിനറിയില്ല. അപ്പോൾ മനസ്സിലായി, ഒരു സീവീഡിൻ്റെ ഒരു സമുദ്രജീവിയുടെ കൊമ്പ് ഇതിനകത്ത് കട്ട് ചെയ്ത് ഇടാറുണ്ട് വൈഫ്. അത് പരമ്പരാഗതമായിട്ട് ചെയ്യുന്നതാണ്. അതാണ് ഈ ഭയങ്കര രുചി. ഇയാളിത് കണ്ടെത്തി, ആ കൊമ്പ് ആദ്യം മാറ്റിയെടുത്തു. എന്നിട്ട് ഇയാൾ ആ കൊമ്പിൽ എന്താണ് രുചി ഉണ്ടാക്കുന്നതെന്ന് മാറ്റിയെടുത്തു. എന്റെ രവി സാറേ, ഇത് കൊമ്പും തുമ്പിക്കൈയും ഒന്നുമല്ല. സാറിങ്ങനെ കൊമ്പെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്, കൊമ്പ് മുറിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ്. യഥാർത്ഥത്തിൽ ഇത് കൊമ്പും തുമ്പിക്കൈയും ഒന്നുമല്ല. സീവീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ പായലാണ്. കൊമ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളത്തിലെ കൊമ്പല്ല, അത് ഒരിനം കടൽ പായലിന്റെ പേരാണ്. ജാപ്പനീസ് ഭാഷയിലുള്ള പേരാണ് കൊമ്പു എന്ന് പറയുന്നത്, നമ്മുടെ മലയാളത്തിലെ കൊമ്പല്ല. പാവം രവി സാറ് വിചാരിച്ച് ഇതുപോലെയുള്ള ഏതോ ഒരു കടൽ ജീവിയുടെ കൊമ്പാണ് ഈ കൊമ്പെന്ന്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് യഥാർത്ഥ കൊമ്പു. അപ്പൊ മനസ്സിലായി, ഒരു സീവീഡിന്റെ ഒരു സമുദ്ര ജീവിയുടെ കൊമ്പ് ഇതിനകത്ത് കട്ട് ചെയ്ത് ഇടാറുണ്ട്. ഈ ജാപ്പനീസ് കെമിസ്റ്റിന്റെ ഭാര്യ ഈ ചിത്രത്തിൽ കാണുന്ന ഈ കൊമ്പു ഇത് കട്ട് ചെയ്ത് ഇതിന്റെ കൂടെ മറ്റൊരു സാധനം കിനുവൈ എന്ന് പറയുന്ന ഒരു സാധനവും കൂടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് ബോയിൽ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു സൂപ്പ് പോലിരിക്കുന്ന ഐറ്റമാണ് ഡാഷി കുക്കിംഗ് സ്റ്റോക്ക്. ഇതാണ് ഭാര്യ അവിടെ തയ്യാറാക്കിയത്. ഇതിനാണ് രവി സാറ് അതിനെ കൂടി തള്ളിമറിച്ച് ഇറച്ചി ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് കടൽ ജീവിയുടെ കൊമ്പ് മുറിച്ചിട്ട് എന്നൊക്കെ സാറ് പറഞ്ഞ് സാറൊരു പുതിയ കഥയൊക്കെ ഉണ്ടാക്കുന്നത്. അയാൾക്ക് ഈ മാംസം പാചകം ചെയ്ത് കൊടുക്കുന്ന വൈഫ് ഗൂഗിളിലുള്ള ഏതോ ഒരു വെബ്സൈറ്റ് സാറിനെ യഥാർത്ഥത്തിൽ ചതിച്ചതാണ്. ഇനി നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. അപ്പോൾ അത് മാറ്റിയെടുത്തപ്പോൾ അയാൾ പറഞ്ഞത് എന്താണ്, ഈ ഗ്ലൂക്കാമേറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, അതായത് ഈ മോണോസോഡിയം ഗ്ലൂക്കാമേറ്റ്, അതാണ് ശരിക്കും അജിനോമോട്ടോ. ഈ ഗ്ലൂക്കാമേറ്റ് എന്ന് സാറ് പറയുന്നുണ്ട്. ഈ ഗ്ലൂക്കാമേറ്റ് എന്ന് പറയുന്നത് അതൊരു കോസ്മെറ്റിക്കുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ അജിനോമോട്ടോ അഥവാ MSG എന്ന് പറഞ്ഞാൽ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്നാണ്. ഈ ഗ്ലൂട്ടമേറ്റിനാണ് സാറ് ഗ്ലൂക്കാമേറ്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്ലൂക്കാമേറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, അതായത് മോണോസോഡിയം ഗ്ലൂക്കാമേറ്റ്, അതാണ് ശരിക്കും അജിനോമോട്ടോ. ഇനി സാറ് ഷുഗറിന്റെ കെമിക്കൽ ഫോർമുല പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. പഞ്ചസാര എന്ന് പറയുന്ന സാധനം എന്താണ്? പഞ്ചസാര C6H12O6 അല്ലേ, അതായത് 12H 6 കാർബൺ 6 ഓക്സിജൻ. ഇതിൽ ഏതാ കെമിക്കൽ അല്ലാത്തതല്ല സാറാ? സദസ് ഇരുന്നവരോടും ചോദിക്കുന്നുണ്ട് അല്ലേ അല്ലേ എന്ന്, എന്നിട്ട് ആരും ഒന്ന് തിരുത്തി കൊടുക്കുന്നില്ല. C12H22O11 ഇതാണ് പഞ്ചസാരയുടെ ശരിയായ കെമിക്കൽ ഫോർമുല. ഈ പ്രസംഗിക്കുന്ന രവി സാറിനോ അതല്ലെങ്കിൽ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കോ സയൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയില്ല എന്നാണ് നമുക്ക് ഈ ഒരു പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലാകുന്നത്.